നമസ്കാരം, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. കുട്ടികളുടെ വിദ്യാഭ്യാസ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ പങ്ക്തിയിൽ ഇന്ന് നാം കൈകാര്യം ചെയ്യുന്നത് വൃക്കയിലെ കല്ലുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. വളരെ സാധാരണമായി നാം കേൾക്കുന്ന ഒരു കാര്യം, എന്നാൽ അജ്ഞത മൂലം പൊതുജനങ്ങൾക്കിടയിൽ വളരെയധികം തെറ്റായ ചികിത്സാവിധികൾ, തെറ്റായ ധാരണകൾ ഉളവാക്കുന്ന ഒരു അസുഖവുമാണ് ഈ വൃക്കയിലെ കല്ലുകളെന്നാൽ. അതുകൊണ്ട് തന്നെ പലപ്പോഴും മുൻവിധിയില്ലാതെ തെറ്റായ ചികിത്സാവിധികളിലൂടെ നമ്മൾ ഈ അസുഖം വളരെ ഗുരുതരവും സങ്കീർണവുമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ അത്തരം തെറ്റിദ്ധാരണകളും അതിനെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പ്രമുഖ യൂറോളജിസ്റ്റും നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ ജോയ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടറെ നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, എന്താണ് ഈ വൃക്കയിലെ കല്ലുകൾ എന്ന് പറഞ്ഞാൽ? വൃക്കയിലെ കല്ലുകൾ എന്ന് പറയുന്നത്, വൃക്കയിൽ പല ഭാഗങ്ങളിലും, വൃക്കയുടെ പെൽവിസിലെ യുറിറ്റർ, യൂറിനറി സിസ്റ്റത്തിൽ മണൽത്തരികൾ മുതൽ ഒരു ടെന്നീസ് ബോളിൻ്റെ വലിപ്പം വരെ ഉണ്ടാകാൻ പറ്റുന്ന രീതിയിൽ അടിഞ്ഞു കൂടുന്ന പലതരത്തിലുള്ള ലവണങ്ങൾ അടിഞ്ഞു കൂടും. ഈ ലവണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും കാൽസ്യം ഡെപ്പോസിഷനാണല്ലോ ഇതിനകത്ത് ഉണ്ടാവുക. അത് മാത്രമല്ല, നമുക്ക് ഈ മൂത്രത്തിലെ കല്ല് എന്നും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കാര്യം, മൂത്രത്തിലെ കല്ലെന്ന് പറയുന്നതും ഈ വൃക്കയിലെ കല്ലുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം? എല്ലാം ഒന്നാണ്. ഡോക്ടർ, ഒരു കോള് വരുന്നുണ്ട് നമുക്ക് എന്നെ സംബന്ധിച്ച്. ഹലോ. ആ ഹലോ, ആരാണ് വിളിക്കുന്നത്? പൊന്നപ്പൻ. എവിടെന്നാ വിളിക്കുന്നത്? എറണാകുളം. ആ, ചോദിച്ചോളൂ. എന്താണ്? അതെ, ചോദിച്ചോളൂ ചോദിച്ചോളൂ. ശരി. അപ്പൊ എനിക്ക് ഇടക്കിടക്ക് മൂത്രത്തിൽ തടസ്സം വരാറുണ്ട്. പറഞ്ഞോളൂ. അപ്പൊ ആ തടസ്സം എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാണ് ഇത് കണ്ടുപിടിച്ചത്? അതിപ്പോ ഒരു മാസമുള്ളതിപ്പാ. അത് ശരി. അപ്പോ ഡോക്ടറെ അടുത്ത് പോയിട്ടില്ലേ? ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടർ മരുന്ന് തന്നിട്ട് ഒരു പ്രാവശ്യം മരുന്ന് കൊണ്ട് തള്ളിപ്പോയി. പിന്നീട് ഇടക്കിടക്ക് മൂത്ര തടസ്സം വരണം. സ്കാൻ ചെയ്തൊക്കെ നോക്കിയോ? കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. ഡയബറ്റീസോ പ്രഷറോ എന്തെങ്കിലും ഉണ്ടോ? രോഗമോ? ഡയബറ്റീസോ പ്രമേഹ രോഗമോ പ്രഷറോ ഒന്നുമില്ല. ഇപ്പം ക്രിയാറ്റിൻ 2.2 എന്ന് പറയുന്നത് കൂടുതലാണ്. വൃക്ക രോഗം ഉണ്ടാകുമ്പോഴാണ് അതങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് വൃക്ക രോഗമെന്ന് പറയുമ്പോൾ ആ ക്രിയാറ്റിൻ, അതിൻ്റെ പ്രധാനപ്പെട്ട തിരിച്ചറിയുന്ന ക്രിയാറ്റിൻ്റെ അളവ് കൂടുമ്പോഴാണ്. അപ്പോൾ ക്രിയാറ്റിൻ അളവ് എന്താണ് കൂടാൻ കാരണം എന്നത് അനുബന്ധ പരിശോധനകൾ വേണ്ടി വരും. അപ്പോൾ ഈ ക്രിയാറ്റിൻ കൂടിയ സ്ഥിതിക്ക് നെഫ്രോളജി വിഭാഗം ഡോക്ടർമാരെ കാണിക്കണം. ആ, അപ്പോൾ എന്തോ പറഞ്ഞു ഡോക്ടർ? പുള്ളിയുടെ മരുന്നുണ്ട്. ഞാൻ ഇവിടെ കൊടുപ്പല്ലൂർ മോഡൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കുകയാണ് ഞാൻ. ആ ശരി. 2 വർഷമായിപ്പോ. ആ ആ, അപ്പോൾ ക്രിയാറ്റിൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും. ആ ആ, ചികിത്സ തുടരുക. അതിനെപ്പറ്റി നമുക്ക് ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് കൂടുതലാണെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അപ്പോൾ അതിനകത്ത് എന്താണ് ക്രിയാറ്റിൻ്റെ അളവ് വൃക്കനാശത്തിന് കാരണമായ കാരണം കണ്ടുപിടിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചികിത്സ നടത്തേണ്ടത്. ശരി ഡോക്ടർ. ഈ മൂത്രത്തിലെ കല്ലുകൾ എന്നുള്ളതും ഈ വൃക്കയിലെ കല്ലുകൾ തമ്മിൽ മൂത്രത്തിലെ കല്ലുകൾ എന്ന് പറയുന്നതും വൃക്കയിലെ കല്ലുകൾ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അതായത് മണൽത്തരികളുടെ വലിപ്പത്തിലുള്ള 5 മില്ലിമീറ്ററിൽ താഴെയുള്ള കല്ലുകൾ, അത് വൃക്കയിൽ കാലിസിസിലാവാം, പെൽവിസിലാവാം, യൂറിറ്ററിലാവാം, ബ്ലാഡറിലാവാം. അപ്പോൾ ആ യൂറിനറി സിസ്റ്റത്തിൽ എവിടെയെങ്കിലും പലതരത്തിലുള്ള കല്ല് ഫോം ചെയ്യുന്ന, അപ്പോൾ അതിനാണ് മൂത്രത്തിൽ വരുന്ന കല്ലുകൾ. അതിൻ്റെ മുകളിൽ യൂറിനറി സിസ്റ്റത്തിൽ എവിടെയെങ്കിലും പിടിച്ചിരിക്കുന്ന അതാണ്
മൂത്രത്തിൽ കിട്ടുന്നത്. ഒരു ഫ്രാഗ്മെൻ്റ് എന്നുള്ളത് 5 മില്ലിമീറ്റർ 5 മില്ലിമീറ്റർ താഴെയുള്ളതാണ് സാധാരണഗതിയിൽ നമുക്ക് ഇളകി പോകാൻ. ഒരു ടെന്നിസ് പോസ്റ്റ് ഡൈവറസിസ് അല്ലാതെ നമ്മൾ അത് തള്ളിക്കളയുന്നതല്ല, മരുന്നുകളുടെ സഹായത്താൽ തള്ളിക്കളയുന്നതല്ലാതെ സ്വാഭാവികമായിട്ടും കല്ലിൻ്റെ ചികിത്സ സംബന്ധിച്ച് നമുക്ക് 5 മില്ലിമീറ്റർ താഴെയുള്ളതിനാണെങ്കിൽ വളരെയധികം ചികിത്സയുടെ ആവശ്യമില്ല. അതിനുള്ള ഉണ്ടാവാൻ ഉള്ള സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുത്തിയാൽ തന്നെ കല്ലിൻ്റെ സ്വാഭാവികമായിട്ടും കല്ലിൻ്റെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള മരുന്ന് പേഷ്യൻ്റിന് മനസ്സിലാകുന്ന രീതിയിൽ ആണെങ്കിൽ കല്ല് കുറേശ്ശെ കുറേശ്ശെ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ അത് മൂത്രത്തിൽ കൂടെ പുറത്ത് പോകും. ഡോക്ടർ, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്? കാരണം ഇത് വളരെ സാധാരണമാണ്. എനിക്ക് തോന്നുന്നത് ലോകത്ത് 20 പേരിൽ ഒരാൾക്ക് ഈ രോഗം ഉണ്ടെന്നാണ് സാറിനിപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് പറയുന്നത്. ഒരു 1 മുതൽ 15% വരെ ആൾക്കാർക്ക് ലോകത്തുണ്ട്. 21.1 മില്യൺ രോഗികൾ ഇന്നേ വരെ 2015 കണക്ക് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ലോകത്തെമ്പാടും മില്യൺ 75% പുരുഷന്മാരാണ്. ഇപ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കുറയുക കുടിക്കുന്നതിൻ്റെ, പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സുണ്ട്, നമ്മൾ ഡയറ്ററി പാറ്റേൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇരിക്കുന്നു. ഹലോ, ഹലോ, നമസ്കാരം. ഞാൻ വയനാട്ടിൽ നിന്ന് വിളിക്കുന്നത്. പേരെന്താണ്? പേര് യുധീഷ്. ആ, ഗിരീഷ് ചോദിച്ചോളൂ. അത് എനിക്കിപ്പോ ഞാൻ CT സ്കാൻ ചെയ്തിരുന്നു, പക്ഷേ കല്ലാന്ന് പറഞ്ഞിട്ട്. ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, ചോദിച്ചോളൂ. CT സ്കാൻ ചെയ്തിരുന്നു. ഓക്കെ. അപ്പോൾ അത് 10 mm ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അത് സർജറി ചെയ്യണം എന്നാ പറഞ്ഞത്. അതെ. അപ്പോ അത് സർജറി അല്ലാതെ 10 mm തന്നെ അത് കൂടുതലാണോ അതോ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഈ കല്ലെന്ന് പറയുന്നത് അത് എവിടെ ഇരിക്കുന്നു, അത് എത്ര വലുതാണ്, 10 mm ഏത്, അത് തന്നെ, അത് എവിടെയാണ് ഇരിക്കുന്നത്? കിഡ്നിയിലാണ്. വൃക്കയിൽ ഏത് പൊസിഷനിലാണ്? അത് എക്സ്റേയിലോട്ട് കാണുന്നില്ല. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ എക്സ്റേയിൽ കാണുന്നില്ല, CT സ്കാനിൽ മാത്രമേ കാണുന്നുള്ളൂ. ശരി. അപ്പോൾ അത് ഈ കല്ലിൻ്റെ ചികിത്സയെ സംബന്ധിച്ചോളം, കല്ലിൻ്റെ വലിപ്പം, കല്ല് എവിടെ ഇരിക്കുന്നു, അത് കല്ല് തടസ്സം ഉണ്ടാക്കുന്നുണ്ടോ, ഇതനുസരിച്ചിട്ടാണ് ഒരു യൂറോളജിസ്റ്റ് അതിൻ്റെ ചികിത്സ തീരുമാനിച്ച് പറയുന്നത്. സർജറി ചെയ്യേണ്ട അവസ്ഥയാണെങ്കിൽ സർജറി ആയിരിക്കും അഭികാമം. അല്ല, ട്യൂബ് പൊട്ടിക്കുന്ന രീതി ഉണ്ടെന്നല്ല, അപ്പം ലിത്തോപ്ട്രസി, എസ്ട്രോകോർപ്പറിയൽ ലിത്തോപ്ട്രസി എന്ന് പറയുന്ന ചികിത്സ ഉണ്ട്. പിന്നെ അത് പൊടിച്ച് കളയുക, അത് ഒന്നോ രണ്ടോ സിറ്റിങ്സ് വേണ്ടി വരും. ആദ്യത്തെ ഇതിനകത്ത് എല്ലാം പോകണമെന്നില്ല. പക്ഷേ ഇതെല്ലാം ചികിത്സ നിശ്ചയിക്കുന്നത് അതിൻ്റെ പരിശോധിക്കുന്ന ഡോക്ടർമാരെ ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് തന്നെയാണ്. അതല്ലാതെ നമ്മൾക്ക് 5 mm താഴെ ആയിരുന്നുവെങ്കിൽ നമുക്ക് ചികിത്സ വേറെ, യുറീട്രലാണെങ്കിൽ ചികിത്സ വേറെ. കിഡ്നിയുടെ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള ഡോക്ടർമാർ ചികിത്സ തീരുമാനിക്കുന്നത് അത് എവിടെ ഇരിക്കുന്നു, അത് എന്ത് തടസ്സം ഉണ്ടാക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. അത് ഏത് തരത്തിലെ കല്ലാണ്, എന്തുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ പൊതുവായ കാരണങ്ങളുണ്ട്. ജനറ്റിക്കാണ്, കുറച്ച് ഡയറ്റ് ഈ ആഹാരത്തിൽ നിന്നുള്ളതാണ്, പല കാൽഷ്യം കൂടുതൽ വരുന്നതും, കാൽഷ്യം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടല്ല, കാൽഷ്യം കുറഞ്ഞ് ഉള്ളതുകൊണ്ട്. നിങ്ങളുടെ ആമാശയത്തിൽ ഓക്സലേറ്റ് ഉണ്ടെങ്കിൽ ഓക്സലേറ്റ്, അത് കാൽഷ്യം കുറവ് കാരണം ഓക്സലേറ്റ് പുറത്തു പോകുന്നില്ല, അപ്പോൾ ഓക്സലേറ്റ് ഡെപ്പോസിറ്റ് വരുന്നു. വെള്ളം കൂടി കുറവ്, സ്ഥിരമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരിക, അത് ചികിത്സിക്കാതിരിക്കുക, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഏത് തരത്തിലുള്ള കല്ലാണ് നിങ്ങൾക്ക് വന്നത് എന്നനുസരിച്ചിട്ടാണ് കാരണങ്ങൾ നമ്മൾ പറയുന്നത്. 10 mm വലിപ്പം മാത്രമാണ്. വലിപ്പമാണ്. അത് എവിടെ ഇരിക്കുന്നു എന്ന് ഡോക്ടറെ അടുത്ത് ചോദിക്കുക. ഡോക്ടർ സർജറി ചെയ്തു തീരുമാനിച്ചു എങ്കിൽ അത് സ്വാഭാവികമായിട്ട് അത് തടസ്സം ഉണ്ടാവുകയോ വളരെ അമിതമായ വലിപ്പം ഉണ്ടാവുകയോ എന്ന് മനസ്സിലാക്കണം. എക്സ്റേയിൽ കാണാൻ പറ്റാത്ത കല്ലുകളുണ്ട്. നന്ദി ഗിരീഷ്. ഓക്കെ, താങ്ക് യു സാറേ, നല്ല പരിപാടിയാണ്. നന്ദി. ശരി.
ഡോക്ടർ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം, ഈ രോഗത്തെക്കുറിച്ച് വളരെ സാധാരണമായി എപ്പോഴും കേട്ട് കഴിവുള്ളൊരു കാര്യം, പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് അജ്ഞതയുണ്ട്. ആളുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിവിധ ചികിത്സാവിധികളെ പറ്റിയൊരു മുൻവിധിയുണ്ട്, അവർക്ക് തന്നെ ഈ സ്വയം ചികിത്സിക്കുന്നൊരു അവസ്ഥ, ചികിത്സിക്കുന്ന വിവിധ അല്ല അതിലുണ്ടാകുന്ന ഒരു വലിയൊരു കല്ലുരുക്കി, അതെ അതെ അതെ, കല്ലുരുക്കിയെ പറ്റി ഞാൻ ചോദിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വയം ചികിത്സ എന്ന് മാത്രമല്ല, ചികിത്സകനിൽ വിശ്വാസമില്ലാത്തൊരവസ്ഥ വരും. അതായത് ഇത് മാത്രമാണോ മാർഗം, നേരത്തെ ഈ ചോദിച്ചതുപോലെ നമുക്കിത് പൊട്ടിച്ച് കളഞ്ഞുകൂടി, അലീച്ച് കളഞ്ഞുകൂടി. അതിപ്പോൾ ഒരു പരിധിവരെ രോഗിയെ വലിയ വലിയ ആശുപത്രികളിലെ രോഗി എഡ്യൂക്കേറ്റ് ചെയ്യും, അതിന് കൗൺസിൽ ചെയ്യാനൊരു സെക്ഷൻ കാണും. പക്ഷേ പൊതുവിൽ ഒരു വലിയ ജനറൽ ഒ പിയിൽ വരുമ്പോൾ ഒരു 100 പേഷ്യൻ്റ് ക്യൂവിൽ നിൽക്കുമ്പോൾ ഓരോ പേഷ്യൻ്റെയും നിങ്ങളുടെ കല്ല് എങ്ങനെ വന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം, അത് നമ്മുടെ സിസ്റ്റത്തിന് കുറച്ച് മാറ്റേണ്ടി. അപ്പോൾ ഈ സംശയങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു രോഗിക്ക് ഉണ്ടാകുന്ന സംശയങ്ങളെന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് കല്ലാണ് വന്നത്, ഏത് ടൈപ്പ് എങ്ങനെയാണ് വന്നത് എന്ന് അറിയാനുള്ള ആഗ്രഹം കാണാം. പക്ഷെ ചികിത്സ തീരുമാനിക്കുന്നത് എങ്ങനെ വന്നു, എവിടെ ഇരിക്കുന്നു, എന്താണ് നിറം, എന്താണ് കുഴപ്പം. എനിക്ക് തോന്നുന്നു ഈ ഡോക്ടർ, സാധാരണ ഈ രോഗിക്ക് ഇത്തരം ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ല ഈ സൈലൻസ് സ്റ്റോൺസ് ഉണ്ട്, അതെ അല്ല അതിന് നേരെ അവർ സൈലൻസ് സ്റ്റോൺ, നമ്മളിപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴായിരിക്കാം ചിലപ്പോൾ കണ്ടുപിടിക്കുന്നത്. ചിലപ്പോൾ ഒരു ഒന്നുമില്ലാതെ ചെറിയൊരു രക്തസ്രാവം, മൂത്രത്തിൽ കൂടെ കുറച്ച് രക്തം പോകുന്നു, അപ്പോൾ ചിലപ്പോൾ കണ്ടുപിടിക്കാം. പിന്നെ കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് കിഡ്നിയുടെ പെൽവിസിലും യൂറീട്രലും ഇരിക്കുന്ന കല്ലുകൾ കൂടുതൽ വേദന ഉണ്ടാക്കുന്നു. അത് പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് മാറുന്ന ഒരു വേദന വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അത് റെക്കറൻ്റായിട്ട് തുടർച്ചയായിട്ട് വിട്ടുവിട്ട് വേദന വരുമ്പോഴത്തേക്കാണ് തിരിച്ചറിയുന്നത്. ഈ വേദന വരാതിരിക്കുന്നവർ കല്ലുണ്ടെന്ന് തിരിച്ചറിയ സൈലൻസ് സ്റ്റോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വലിയൊരു കാര്യം അതാണ് പറഞ്ഞത് ഡോക്ടർ, ഇത്രയും ദീർഘമായി ഒരു രോഗിയെ നമുക്ക് പലപ്പോഴും എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കും, എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവർ സാധാരണ ചെയ്യാറ് എന്താണ്, നെറ്റിൽ പരിശോധിക്കുക. അപ്പോൾ അതിനുള്ളൊരു പ്രശ്നം, ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് സിംപ്റ്റംസ് നെറ്റിൽ പരിശോധിക്കുമ്പോൾ ഈ രോഗം, ഈ വായിക്കുന്ന രോഗമെല്ലാം നമുക്കുണ്ടോ എന്നൊരു സംശയം വരും. അതെ തീർച്ചയായും, അതുകൊണ്ട് തന്നെ ഒരു കോൾ ഉണ്ട് ഡോക്ടർ അതിലേക്ക്. ഹലോ ഹലോ ഹലോ, എന്താ പേര്? ശശിധരൻ. ആ എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കാണിപ്പയ്യൂരുന്നാ. കാണിപ്പയ്യൂരുന്ന ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ശശിധരൻ ചോദിച്ചോളൂ, ശക്തി എന്റെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കും. കാണിപ്പയ്യൂരുന്ന് സാറേ. ഓ സാറേ, ഞാന് കാലിന്റെ എല്ല് പൊട്ടിയിട്ട് ഇപ്പൊ കാൽസ്യത്തിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണ്ടേ, അത് മൂത്രത്തിൽ കല്ലറ്റ് ആവാനുള്ള സാധ്യത ഉണ്ടോ അറിയാനാ? കാൽസ്യത്തിന്റെ അളവ് കുറയുന്നതാണ് കല്ലുണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം. ശരി. പിന്നെ കാൽസ്യം സപ്ലിമെന്റ് കൂടിയാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവാം, പക്ഷെ അത് അതിനേക്കാൾ കൂടുതൽ കണ്ടുവരുന്നത് ഈ നമ്മുടെ ആമാശയത്തിലുള്ള ഓക്സിലേറ്റുകൾ കാൽഷ്യവുമായിട്ട് ചേരുന്ന അവിടുന്ന് മാറ്റാൻ ഡിപ്പോസിറ്റ് ആവാതെ മാറുന്നതിനുള്ള കാൽഷ്യം കുറവായിട്ട് വരുമ്പോഴാണ് കാണുന്നത്. പിന്നെ പരാലിസിസ് ഒക്കെ പിടിച്ച് കിടക്കുന്ന രോഗികൾക്കൊക്കെ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. നിലവിൽ അങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ അങ്ങനെ ഒരു മൂത്രത്തിൽ കല്ലിനെ സംബന്ധിച്ച് സംശയമുണ്ടോ ഇപ്പോഴും? കട്ടായി പോകും. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഈ പുരുഷന്മാരിൽ 75% നമ്മൾ കാണുന്നുണ്ട്, അതെ സ്ത്രീകളിൽ 75%. എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ സംഭവിക്കുന്നത്? എന്തെങ്കിലും ജനിതകമായ പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ ഈസ്ട്രജൻ ഈ സ്ത്രീ ഹോർമോൺസിൻ്റെയും പുരുഷ ഹോർമോണുകളുടെ അളവിലുള്ള സ്ത്രീകളിൽ കാണുന്ന സ്റ്റാക്ക്ഹോൺ സ്ത്രീകളിൽ കാണുന്ന ഇത് റെക്കറൻ്റ് ആയിട്ട് യുറ്റി വരുന്നതൊരു പ്രധാനപ്പെട്ട കാരണമാണ്, ചികിത്സിക്കാത്ത കൂടെ കൂടെ ഉണ്ടാകുന്ന സ്ത്രീകളിൽ കാണുന്നത്. സ്ത്രീകൾക്ക് പൊതുവിൽ കുറവാണ്, പുരുഷന്മാരിൽ പുരുഷന്മാരിൽ കാണുന്നതിന് പല പല കാരണങ്ങളുണ്ട്. എന്താണ് ഡോക്ടർ? ഇപ്പോൾ ബിയറിൻ്റെ കൺസംപ്ഷൻ, കോഫി ടീ, കോഫി ടീ ഇതിനൊരു പ്രധാന ഘടകമാണ്. കോഫി ടീയിലും ഒരു ബിവറേജ് എന്ന് പറഞ്ഞൊരു വിഭാഗം, സോഫ്റ്റ് ഡ്രിങ്ക്സ് എങ്ങനെയാണ്? സോഫ്റ്റ് ഡ്രിങ്ക്സും ഇതിൻ്റെ തീർച്ചയായിട്ടും പുരുഷന്മാരിലുണ്ട്. അപ്പോൾ പ്രധാനമായും ഡോക്ടർ എന്തുകൊണ്ടാണ് ഇത് ഇത് ഉണ്ടാകുന്നതിന്? ഈ പറയുന്ന ജനിതകമായ കാരണങ്ങളുണ്ടാകും, പക്ഷേ ഭക്ഷണം ഇതിന് വളരെ ഭക്ഷണം വളരെയധികം
അമിതമായ ഉപയോഗം, ഭക്ഷണത്തിൻ്റെ ഉപയോഗം, പലതരത്തിലുള്ള സ്റ്റോണുകൾ ഉണ്ടാക്കുന്നു. അതെന്തുകൊണ്ടാണ് ഡോക്ടർ ശരിക്കും ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം? ഇപ്പോൾ തന്നെ കാരണം സമൂഹത്തിൽ ഇത്തരം ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ ചില പച്ചക്കറികൾ കഴിച്ചാൽ, ഉദാഹരണത്തിന് ക്യാബേജ്, ടൊമാറ്റോ, ചീര, ചീരണ്ടയ്ക്ക, ഇതെല്ലാം തന്നെ കിഴങ്ങ്, ഇതിലെല്ലാത്തിലും ഇത് ഒരു തരത്തിലുള്ള സ്റ്റോൺ ഉണ്ടാക്കുക, ബിവറേജസ് ഒരു തരത്തിലുള്ള സ്റ്റോൺ ഉണ്ടാക്കുക, ഡയറി പ്രോഡക്ട്സ് വളരെയധികം സ്റ്റോണിന് നിദാനമാകുന്നത്. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കുക, ഒരു രണ്ട് രണ്ടര ലിറ്റർ എങ്കിലും ഒരു ദിവസം നമ്മൾ വേണം. അതേപോലെ രണ്ടര ലിറ്റർ യൂറിനും പോകണം. അപ്പോൾ ഈ മൂത്രം ഒഴിക്കാതെ പിടിച്ചു വയ്ക്കുക, ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം, വളരെ നിർജ്ജലീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് കോൺസെൻട്രേറ്റഡ് യൂറിൻ വരും. അപ്പോൾ അതിൻ്റെ അകത്ത് മഗ്നീഷ്യം, പിന്നെ യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, കാൽഷ്യം, അങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം ഡിപ്പോസിറ്റ് വരും. അപ്പോൾ കൂടുതൽ വെള്ളം, അപ്പോൾ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ അമ്ലത്തിൻ്റെ, പിന്നെ യൂറിൻ്റെ അമ്ലത്തിൻ്റെ അളവ് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കോൺസെൻട്രേറ്റഡ് യൂറിൻ വരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം വേസ്റ്റ് നമുക്ക് പുറത്ത് കളയാൻ സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബോഡിയുടെ അകത്ത് ഒരു പ്രിൻസിപ്പൽ മോട്ടോ തന്നെയാണ് ഈ വെള്ളം കുടിക്കുക, രണ്ടര ലിറ്റർ എങ്കിലും വെള്ളം ഒരു ദിവസം കുടിക്കുക, 14 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക, ഒരു ഓരോ തവണ ആഹാരം കഴിക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക, രണ്ട് ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കുക, രണ്ട് ഗ്ലാസ് എങ്കിലും വെള്ളം കുടിക്കുക, ഒരു അറ്റ് എ ടൈം ഫുഡ് കഴിക്കുക, രാത്രി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കിടക്കുക, ഇടയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കുക, ഒരു കല്ലിൻ്റെ ഫോർമേഷൻ നമുക്ക് തടയാൻ പറ്റും. ശരിക്കും ഒരു ഈ ജലത്തിൻ്റെ ഒരു ഉപയോഗം, അല്ലെങ്കിൽ ജലത്തിൻ്റെ ജലം, നമ്മളിപ്പോൾ ഒരു പൈപ്പിൽ കൂടി വെള്ളം ഒഴിക്കുന്നു, ക്ലീൻ ചെയ്യുന്നു, ആ ഒരു ലാഘവത്തോടെ കിഡ്നി ഇന്ന് മൂത്രം ശരിക്കും പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അടിഞ്ഞുകൂടാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. തീർച്ചയായിട്ടും ഈ കല്ലിൻ്റെ ഈ പറയുന്ന ഡെപ്പോസിഷൻ ഒഴിവാക്കാൻ വളരെ സുഗമമായ പ്രവർത്തനത്തിന് കിഡ്നിക്ക് സഹായിക്കുന്നത് ജലം കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക മാത്രമല്ല ഡോക്ടർ, അതിന് നമ്മൾ ഈ ജലം കുടിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും ഈ ക്ലോറിനേറ്റഡ് വാട്ടർ, നമ്മുടെ ഇവിടുത്തെ ഒരുപാട് മിനറൽ ഡെപ്പോസിറ്റ്സ് ഉള്ള വാട്ടർ, വെള്ളം ഏറ്റവും കൂടുതൽ 75%. പിന്നെ മിനറൽ വാട്ടർ മാത്രം കഴിക്കുന്നവരാണ് നമ്മുടെ കേരളീയരും മെജോറിറ്റി ആൾക്കാരില്ല. നമ്മളെ ഈ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നുണ്ട്, അതിൽ അങ്ങനെ ഒരു ഇത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവാറുണ്ടോ? ഇല്ല, നമുക്ക് സാധാരണ നമ്മുടെ ഫിൽട്രേഷൻ്റെയും കാര്യങ്ങളൊക്കെ എടുത്താൽ സ്വാഭാവികമായിട്ട് ഇതെല്ലാം നിയന്ത്രിച്ചാണ് വരുന്നത്. പിന്നെ എല്ലാം പെർഫെക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സ്റ്റിൽ നമുക്കൊരു ഒരു പരിധി വരെ ഇത്തരം ഡെപ്പോസിഷൻ തടയാൻ സാധിക്കും. അതിപ്പോൾ ആ സിസ്റ്റം മൊത്തം അത് പരിഗണിക്കേണ്ടി വരും. ഹാർഡ് വാട്ടർ സ്വാഭാവികമായിട്ട് നമുക്ക് ദോഷമാണ്. നമുക്ക് ഈ കുട്ടികളിൽ ഈ അസുഖം എങ്ങനെയാണ് കാണപ്പെടുന്നത്? കുട്ടികളിൽ സാധാരണമാണോ ഈ കുട്ടികളിൽ? കുട്ടികളിൽ സാധാരണമായിട്ട് കുറച്ചുണ്ടാവാം. അതെ, ചോക്ലേറ്റ്സ്, ഡയറി പ്രോഡക്ട്സ് എൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കുക. ഡോക്ടർ, ഏത് പ്രായത്തിലുള്ള ആളുകളെയാണ് ശരിക്കും കുട്ടികൾ, അല്ലെങ്കിൽ ഏത് വയസ്സ് മുതൽ ഇതിനെ നമുക്ക് ഒരു ഈ അസുഖത്തിന് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രായം അല്ലെങ്കിൽ ഏതെങ്കിലും ദശ നമുക്ക് പറയാൻ കഴിയും? ഇതിന് ദശ എന്ന് പറയുന്നത് അഡൽസിനാണ് കൂടുതൽ കാണപ്പെടുന്നത്. അവരുടെ ഡയറ്ററി പാറ്റേൺ കൂടുതൽ ഉള്ളവർക്ക് കുറച്ച് നേരത്തെ വരും. കുട്ടികളിൽ ഡയറി പ്രോഡക്ട്സ് ഒരുപാട് ഉപയോഗിക്കുന്ന കുട്ടികൾ, ചോക്ലേറ്റ്സ് ഉപയോഗിക്കുന്നു, അങ്ങനെയുള്ളൊരു അങ്ങനെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഡോക്ടർ. അതിൽ ഈ പ്രധാനമായി കാലക്രമം 10-15 വർഷം എടുക്കും നമുക്ക് അതിൻ്റെ അഗ്രസീവ് സ്റ്റേജിൽ വരാൻ എത്താൻ. ഒരു എന്നിരുന്നാൽ പോലും തുടക്കത്തിൽ തന്നെ കുട്ടികളുടെ സിംപ്റ്റംസ് കാണിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. തീർച്ചയായും. അത് ഡോക്ടർ, ഈ ഒബേസിറ്റി, അതായത് ഒബേസിറ്റി, അമിതവണ്ണം, അതൊരു കാരണമാണ്. അമിതവണ്ണം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇതിന് എല്ലാത്തിനും കാരണമായിട്ടുള്ള ഡയറ്ററി പാറ്റേൺ നമ്മൾ ഹലോ ആ എന്താണ് പേര്? എന്താ അത് സാരമില്ല, എന്താ പേരെന്ന് പറയൂ. വിജയമ്മ. ആ വിജയമ്മ, എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ പാലക്കാട് ജില്ലയാണ്. പാലക്കാട്. അപ്പൊ ചോദിച്ചോളൂ ഡോക്ടർ, ജോയ് ഇവിടെ ഉണ്ടോ? ചോദിച്ചോളൂ, പറയൂ എന്ത് പറ്റി. ഞാൻ അന്ന് തൊട്ടിട്ട് തന്നെ ഇങ്ങനെ EMS മരുന്ന് കഴിക്കുന്നുണ്ട് പെരുന്നാൾ മണ്ണെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അതങ്ങോട്ട് മാറി. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വേദന വന്നിട്ട് പിന്നെയും മരുന്ന് കഴിച്ചു. അതൊരു 2 മുമ്പ് 2-3 മുമ്പ് ഒരു കഷ്ണം പോയി. അവര് പറഞ്ഞു 16 മില്ലിയാണ്.
അപ്പൊ ഒരു മത്തന്റെ വിത്തിന്റെ അത്ര കഷ്ണം പോയി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോ വേറെ വേദന തുടങ്ങി. അപ്പൊ സ്കാൻ ചെയ്തപ്പോ പിന്നെ ഈ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. സാധാരണ ഒരു 5 mm കുറഞ്ഞതൊക്കെ മൂത്രനാളത്തിൽ കൂടെ പോകാൻ പ്രയാസമാണ്. പോയി, പക്ഷെ ഭയങ്കര വേദന ഒക്കെ ഉണ്ടായിരുന്നു പോയ സമയത്ത്. ആ പോയത് നല്ലത്. അത് ഡോക്ടറെ കണ്ടിട്ട് ആ കല്ല് എവിടെയാണ് ഇരിക്കുന്നതെന്നും എത്ര സൈസ് ഉണ്ടെന്നും ഒക്കെ ഒന്നുകൂടി അസസ് ചെയ്തിട്ട് അതിൻ്റെ തുടർ ചികിത്സ ചെയ്യണം. അങ്ങനെ നിസ്സാരമായി വിടരുത്. വേദന ഇങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കരമായ വേദന, സഹിക്കാൻ പറ്റാത്ത വേദന, കാലിന് നിലത്ത് കൂട്ടാൻ വയ്യ, കിടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. ആഹാര ക്രമീകരണമൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നോ? ആ പറഞ്ഞു തന്നു. തക്കാളി, ക്യാബേജ് അങ്ങനെയുള്ളതൊന്നും കഴിക്കരുത്, അതൊന്നും കഴിക്കുന്നില്ല. ശരി. അപ്പോൾ ആഹാര ക്രമീകരണം നടത്തുക, ഡോക്ടറെ കാണുക, കൃത്യമായും ചികിത്സ നടത്തുക. ശരി ശരി. ഡോക്ടർ, ഈ അമിതവണ്ണത്തിൻ്റെ കാര്യം പറയാനുള്ളതാണ്. ഈ അമിതവണ്ണം ഇതിനൊരു ഡോക്ടർ പറഞ്ഞു, അമിതവണ്ണത്തിന് കാരണം റീനൽ സ്റ്റോൺസ് ഒരു കാരണമാണ്. ഈ അമിതവണ്ണം ഇതെല്ലാം റിലേറ്റീവായിട്ട് ബന്ധപ്പെട്ട് ബന്ധിപ്പിച്ച് കിടക്കുന്ന കാര്യങ്ങളാണ് ഈ അമിതവണ്ണവും. എനിക്ക് തോന്നുന്നു അമിതവണ്ണം എല്ലാത്തിനും ഒരു പ്രശ്നം തന്നെ. അമിതവണ്ണം എല്ലാ തരം രോഗങ്ങൾക്കും, ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്ക് കല്ല് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹരോഗികൾക്ക് അപ്പോൾ അങ്ങനെ ഇതെല്ലാം അനുബന്ധിച്ചിരിക്കുക. പ്യൂറിക് ആസിഡ് കൂടുതലുള്ള ഗൗട്ടുള്ളവർക്ക്, പിന്നെ അനിമൽ പ്രോട്ടീൻ, ഇത് ഇറച്ചി കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക്, പിന്നെ പയർ, പരിപ്പുവർഗ്ഗങ്ങൾ, ഇവൻ ചീര, അപ്പോൾ ഇതെല്ലാം തന്നെ അമിതമാകുമ്പോഴത്തേക്ക് കൂടാറുണ്ട്. ഇതിൻ്റെ ഒരു സാധ്യതകൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ, മത്സ്യം എങ്ങനെയാണ്? ഇതിൻ്റെ ഒരു മത്സ്യത്തിൻ്റെ കൺസംഷൻ ഉണ്ടല്ലോ, ഉപയോഗം എത്രത്തോളം? ഇതെല്ലാം തന്നെ ഈ പ്രോട്ടീൻ കൂടുതൽ വരുമ്പോൾ, മത്സ്യത്തിൻ്റെ പ്രോട്ടീൻ ആണല്ലോ അളവിൽ കൂടുതലുള്ള പ്രോട്ടീൻ. പ്രോട്ടീൻ കൂടുതലാകുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്ട്സ് യൂറിക് ആസിഡ് കൂടും. യൂറിക് ആസിഡ് വരുമ്പോൾ യൂറിക് ആസിഡിൻ്റെ സ്റ്റോൺ വരും, സ്റ്റോണിലേക്ക് വരും. അത് തന്നെയാണ് ഇതിൻ്റെ. ഇനി ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? കാരണം ഇത് വേരിയൻ്റ് ആണ്. സൈലൻറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൃക്കയിൽ പെൽവിസിലുള്ള കല്ല്, പിന്നെ യുറീറ്ററിലുള്ള കല്ലും, ഇത് പിന്നെ ചെറിയൊരു മൂവ്മെൻറ്റിലൂടെ ഇത് ഇജാക്കുലേറ്റ് ചെയ്ത് കളയുന്ന രീതിയിൽ പോകാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ പെയിൻ വരുന്നത്. അത് ഹൈഡ്രോനെഫ്രോസ് എന്ന് പറയും. ഇത് ഇതിൻ്റെ വെള്ളം കെട്ടി നിൽക്കുന്നത്, അതിൻ്റെ യുറീറ്റർ അല്ലെങ്കിൽ കിഡ്നിയിൽ തടസ്സം ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള സ്റ്റോണിന് വേദന കൂടുതലാണ്. ഡോക്ടർ, കോളിലേക്ക് പോയാലോ? ഓക്കെ. ഹലോ. ഹലോ. ആ എന്താ പേര്? റാണി. ആ റാണി, എവിടെ നിന്നാ വിളിക്കുന്നത്? പള്ളിപ്പുറം. പള്ളിപ്പുറം. അതെ, ചോദിച്ചോളൂ, എന്താ സംശയം ചോദിച്ചോളൂ. ആ ടി വിയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിക്കുക. ഫോണിൽ ശ്രദ്ധിക്കുക കേട്ടോ. ചോദിച്ചോളൂ. കിഡ്നിയുടെ അസുഖമുണ്ട്. അത് ഭക്ഷണ ക്രമീകരണം അങ്ങനെയാണ്, പച്ചക്കറികള് ലീക്ക് ചെയ്ത് ആണ് ഞങ്ങൾ കഴിക്കുന്നത്. കിഡ്നിയുടെ അസുഖം എത്ര നാളായി തുടങ്ങിയിട്ട്? 3 കൊല്ലമായി തുടങ്ങിയിട്ട്. 3 കൊല്ലമായി. അപ്പോൾ അമിതമായ പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കണം. ഇറച്ചി, മീൻ, പയർ, പരിപ്പ്, പാല്, ഇതിലെല്ലാത്തിലും കൂടുതൽ പ്രോട്ടീനുണ്ട്. അപ്പോൾ പ്രോട്ടീൻ്റെ അളവ് കൂടുമ്പോൾ കിഡ്നിക്ക് താങ്ങാൻ പറ്റാതെ ആവും. വെള്ളത്തിൻ്റെ വളരെ അളവ് കൂടിയാൽ അത് കിഡ്നിക്ക് അരിച്ചു വിടാനുള്ള ശേഷി കുറവായത് കാരണം വെള്ളം ഒരു 5 ഗ്ലാസ് 6 ഗ്ലാസ്സിൽ ചുരുക്കേണ്ടി വരും. 5 ഗ്ലാസ് 6 ഗ്ലാസ്സിൽ കൂടുതൽ നിങ്ങളുടെ വൃക്കയുടെ പ്രവർത്തനം എത്രയാണെന്ന് കണക്ക് കൂട്ടിയതിന് ശേഷമാണ് ഇത് പറയുന്നത്. അപ്പോൾ വൃക്ക തകരാറിലാണെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇത് പറഞ്ഞിരുന്നത്. നെഫ്രോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടോ? 3 കൊല്ലമായി കാണിച്ചിട്ട്. 3 കൊല്ലമായി. ആ അപ്പോൾ ഡോക്ടർ പറഞ്ഞു തരുമല്ലോ.
പച്ചക്കറിയില് നമുക്ക് പൊട്ടാസ്യം കൂടുതലായിരിക്കും. അപ്പോൾ പൊട്ടാസ്യം അത് ചൂടാക്കി ആ വെള്ളം കളയുമ്പോൾ പൊട്ടാസ്യം അങ്ങ് പോകും. അതുകൊണ്ടാണ് പച്ചക്കറി അങ്ങനെ കഴിക്കണം എന്ന് പറയുന്നത്. പിന്നെ ക്രിയാറ്റിൻ 2.4 അങ്ങനെ 2.2 അങ്ങനെ കയറി ഇറങ്ങിയാണ് വെക്കണത്. ഇനി അങ്ങോട്ട് വളരെ സൂക്ഷിക്കണം. അതെ. മാംസങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. മാംസം കൂടുതൽ കഴിക്കുമ്പോൾ ക്രിയാറ്റിൻ കൂടും. ചിക്കൻ ആയാലും പ്രോട്ടീൻ ആണ്, വളരെ ചുരുങ്ങിയ തോതിലേ കഴിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അതിനെ കീറ്റോ അൺലോഗ് എന്ന് പറയുന്ന ഗുളികകൾ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെ വിടേണ്ടി വരും. അപ്പോൾ അതൊക്കെ ചിലവ് കൂടുതൽ. അതെ. ആഹാര ക്രമീകരണം ഡോക്ടർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് നടത്തണം. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അധികം മരുന്ന് കഴിക്കേണ്ടി വരും, അത് ചിലവ് വർദ്ധിപ്പിക്കും. ഏറ്റവും നല്ലത് ഡോക്ടർ നിർദ്ദേശിച്ച അനുസരിച്ചുള്ള ആഹാര ക്രമീകരണം നടത്തുക. ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കണ്ട് നിരന്തരം നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിപ്പിക്കുക. അങ്ങനെ കൃത്യമായി നിയന്ത്രിച്ചാൽ രോഗം നിയന്ത്രിക്കാൻ സാധിക്കും കേട്ടോ. നമ്മൾ രോഗലക്ഷണങ്ങളൊക്കെ പറ്റിയാണ് പറയുന്നത്. ഈ എനിക്ക് തോന്നുന്നത് ഈ സൈലന്റ് സ്റ്റോൺസ് ഉണ്ടാവും. സൈലന്റ് സ്റ്റോൺസ് പ്രത്യേകിച്ച് നമുക്കൊരു യാദൃച്ഛികമായിട്ട് നമുക്ക് അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ നേരത്തെ ഒരാൾ പറഞ്ഞു ഈ 16 mm ഒക്കെ ഒരു വലിയൊരു സംഭവമായി തോന്നിയിരുന്നു. മട്ടൻ്റെ പീസിലൊരു കല്ല്, മട്ടൻ്റെ പീസിന്. ഞാൻ അതാണ് പറഞ്ഞത്, ചില പലപ്പോഴും ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടാവാറുണ്ട്. അതെ, ഒരു ഓപ്പറേഷനിലൂടെ പുറത്തെടുക്കുന്നത് അങ്ങനെയുള്ളൊരു കാര്യമാണ് ഉണ്ടായത്. അപ്പോൾ അത് അതുപോലെ അതിലും ചെറിയ കല്ലുകൾ ഈ ഫോസ്റ്റ് ഡയോറിസിസ് ചെയ്തുകൊണ്ട് യൂറിൻ കൂടുതൽ പോകാനുള്ള മരുന്നുകൾ കൊടുത്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കളയുന്നുണ്ട്, കളയുന്നുണ്ട്. അതെല്ലാം മരുന്നുകളുടെ പ്രയോഗം കൊണ്ടാണ്. ഡോക്ടർ, അതിപ്പോൾ എങ്ങനെ നമുക്ക് ഇപ്പോൾ സൈലൻ്റായി എനിക്ക് തോന്നുന്നത് ഒരു ഇപ്പോൾ എവിഡൻ്റ് ആയിട്ടുള്ളൊരു വേദന മൂലമോ മറ്റെന്തെങ്കിലും ഒരു സ്വാഭാവികമായിട്ട് റെക്കറൻ്റ് ഇൻഫെക്ഷൻ, അതെ, എപ്പോഴും എപ്പോഴും മൂത്രം പോകാനുള്ളൊരു ഇത് പ്രവണത. പിന്നെ ഈ വേദനയൊക്കെ ഈ ടൈപ്പ് ഇതിനെയൊക്കെ വേദന കിട്ടുകയുള്ളൂ. ശരീരത്തിൽ നീര് വരിക, അങ്ങനെ എന്തെങ്കിലും ഒരു നീരുമല്ല, ഇത് അനുബന്ധമായിട്ട് ഹൈഡ്രോനെഫ്രോസിസ്. യെസ്. ഇപ്പം ഈ കിഡ്നി ജനറ്റിക്കലി ഇതിൻ്റെ ഡെവലപ്മെൻ്റ് സമയത്ത് ഈ സിസ്റ്റം, ഈ ജനിറ്റോ ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൽ സിസ്റ്റവും യൂറിനറി സിസ്റ്റവും ഒരുമിച്ചാണ് ഡെവലപ്മെൻ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് യൂറിനറി സിംറ്റംസ് എല്ലാം തന്നെ ഛർദിയോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ ജനറ്റിക്കലി അത് ഡെവലപ്മെൻറ്റ്, എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്, സൈമൾട്ടേനിയസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് അസുഖം വരുമ്പോൾ ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൽ സിംറ്റംസ് കൂടെ കാണിക്കാം. എവിഡൻസ് അങ്ങനെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഒരു ചിലപ്പോൾ യൂറിൽ കുറച്ച് ബ്ലഡ് അങ്ങ് പോകും. അതെ. ഇപ്പോൾ കല്ല് എവിടെയെങ്കിലും പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് ഒരറ്റൊന്ന് ഇളകുമ്പോഴത്തേക്ക് യൂറിൻ, അതിൻ്റെ യൂറിൻ, അങ്ങനെ യാദൃശ്യമായിട്ട് യൂറിൻ ടെസ്റ്റുകളിൽ കൂടി. പിന്നെ ഈ മൂത്രപരിശോധന, യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോഴത്തേക്ക് സ്ത്രീകളിലാണ് വളരെ കൂടുതൽ കാണുന്നത്. ഡോക്ടർ, ഈ ഗർഭിണികളിൽ ഇത് സാധാരണ ഈ അവസ്ഥ സംജാതമാകുന്നുണ്ട്? അല്ല, ഒരു ഗർഭിണി ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്നതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. പിന്നെ പാരാലിസിസ് രോഗികൾക്ക് ഉണ്ടാകാം. ഡോക്ടർ കോൾ. ഹലോ. ഹലോ. ആ പേരെന്താണ്? പേര് ജയശ്രീ. ജയശ്രീ, എവിടെന്നാണ് വിളിക്കുന്നത്? ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ, എന്താ സംശയം? ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. ഹലോ. ആ പറഞ്ഞോ, ചോദിച്ചോളൂ. ആ ഹസ്ബൻഡിന്റെ സ്റ്റോണൊക്കെ കൊറേ ഭാഗത്തായിട്ടുണ്ട്, കിഡ്നിയിലുണ്ട്, യൂറിനറി ബ്ലാഡറിലുണ്ട്. അപ്പം അത് അതിന്റെ സർജറി വേണോന്നൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നേ. നമ്മളെ ഹോമിയോ മരുന്നാ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു കാലമായിട്ട് ആദ്യം ഒരു 8 വർഷത്തിന് മുമ്പ് വന്നത് മാറിയായിരുന്നു, പിന്നെ ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്ത് പരിശോധനയാണ് ചെയ്തത്? ഇപ്പം സ്കാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്യും. അപ്പം അതിന്റെ ഇപ്പം പുതിയത് ഞങ്ങൾ ഈ 25 April എടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ 2.7 × 2.5 cm അത് പിന്നെ ഗോൾ ബ്ലാഡറിനകത്ത് 3 mm അല്ല അത് രണ്ടും രണ്ട് സ്റ്റോൺ ആണ്. ഈ മൂത്രത്തിലെ വൃക്ക വഴിയുള്ള കല്ലല്ല ഗോൾ ബ്ലാഡർ, പിത്തസഞ്ചിയിലുള്ള കല്ലുകൾ വേറെയാണ്. അപ്പൊ ഇത് ഏതിനാണ് ചികിത്സ നടത്തിയത്? അല്ല ഇത് നമ്മളിപ്പോ സംസാരിക്കുന്നത് വൃക്കയും വൃക്കയുടെ കൂടെ മൂത്രത്തിലെ കല്ലുകൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിന് യൂറിനറി സിസ്റ്റം എന്ന് പറയും, നമ്മുടെ മൂത്രനാളത്തിലോ പിന്നെ ബ്ലാഡറിലോ കിഡ്നിയിലോ യുറീറ്ററിലോ ഒക്കെ ഉള്ള സ്റ്റോണിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മറ്റത് ലിവറിൻ്റെ കൂടെ ഇരിക്കുന്ന പിത്തസഞ്ചിയിലുള്ള കല്ലുകളാണ്, രണ്ടാണ്. അപ്പോൾ അതിന് പ്രത്യേക അതിന് വേറൊരു ചികിത്സയാണ്. അത് കല്ലിൻ്റെ പിന്നെ പിത്തസഞ്ചിയിലെ കല്ലുകൾ പിന്നെ ഓപ്പറേഷൻ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ വന്നാൽ പിന്നെ അത് ഓപ്പറേഷനിലൂടെ മാറ്റും. അതല്ലാതെ കല്ല് ലയിപ്പിച്ച് കളയുന്ന മരുന്നുകളുണ്ട് രണ്ട് സ്ഥലത്തുമുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് കിഡ്നിയിലിരിക്കുന്നത് എന്നനുസരിച്ചിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ വൃക്കയിലും മൂത്രനാളത്തിലും മൂത്രത്തിലും ഒക്കെ ഉള്ള ബ്ലാഡറിലും ഒക്കെ ഉള്ള കല്ലിനെ പറ്റി പല ഡോക്ടർമാരെ കണ്ടേ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഒരു അതല്ല ഒരു അൾട്രാസൗണ്ട് ചെയ്താൽ വ്യക്തതയോടെ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ അൾട്രാസൗണ്ട്. എന്താ ഇപ്പൊ ഈ ഏപ്രിൽ മാസം 25-ാം തീയതി ഞങ്ങള് പുതിയത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, അതിനകത്ത് ഞാനിപ്പോ പറഞ്ഞ അളവ്. അത് എവിടെയാണ്? എന്തോ അത് എവിടെയാ എഴുതിയിരിക്കുന്നത്? അത് നമ്മുടെ ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചോളൂ. അത് റിലേറ്റീവ്ലി വെൽ ഡിഫൈൻഡ് എക്കോജെനിക് ലെസ്യൺ 2.7 × 2.5 cm ഇൻ റൈറ്റ് ലോബ് ഓഫ് ലിവർ, പോസിബിളി ജിയോമ. പിന്നെ ഗോൾ ബ്ലാഡർ കാൽക്കുലസ് 3 mm, ലെഫ്റ്റ് റിനൽ കാൽക്കുലസ് 3 mm ഇൻ ലോവർ കാലിക്സ്. ലോവർ കാലിക്സ് ഓക്കെ. ആ വൃക്കയിലെ കല്ലുണ്ട്. ആ പിന്നെ മൈൽഡ് ലെഫ്റ്റ് ഹൈപ്പോ നെഫ്രോസിസ്, ലെഫ്റ്റ് യൂറിറ്റർ കുഡ് നോട്ട് ബി ട്രേസ്ഡ്. പിന്നെ യൂറിനറി ബ്ലാഡർ കാൽക്കുലസ് 2.7 cm. പിന്നെ അടുത്തത് മൈൽഡ് ഡിഫ്യൂസ് യൂറിനറി ബ്ലാഡർ വോൾ തിക്കനിങ് അത് വോൾ തിക്കനസ് 4.6 mm. പിന്നെ പ്രോസ്റ്റോമോളജി വോളിയം 36 gm. അത് നേരത്തെ ഇപ്പം 34 ആയി അത്. പിന്നെ പോസ്റ്റ് വോൾഡ് യൂറിൻ 40 mm അപ്രോക്സിമേറ്റ്ലി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്ത് വൃക്കയുടെ രോഗത്തിൻ്റെ ചികിത്സ ഞാൻ പറയാം. പിത്തസഞ്ചിയിലെ കല്ലുകൾക്ക് ഒരു സർജനെ അടിയന്തരമായിട്ട് കാണുക, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു സർജനെയോ കാണുക. പിന്നെ കിഡ്നിയുടെ ആകുമ്പോൾ യൂറോളജിസ്റ്റിനോ നെഫ്രോളജിസ്റ്റിനെയോ ഒന്ന് കാണുക. ഇതിൻ്റെ കല്ലിൻ്റെ സൈസ് അനുസരിച്ചിട്ടുള്ള മരുന്നുകൾ തരും. സർജറി അല്ലാണ്ട് മരുന്ന് കൊണ്ട് മാറിക്കോളുമോ? അതിന്റെ സൈസ് ഈ പറഞ്ഞ കണക്കാണെങ്കിൽ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്നത് ഇതിന്റെ തടസ്സം വന്ന് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ എത്തിയെന്നാണ് ഹൈഡ്രോനെഫ്രോസിസ്. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ പറയുന്ന രീതിയിൽ കല്ലിന്റെ ആ തടസ്സം മാറ്റിയാലേ പറ്റുള്ളൂ. ചെറുതാണെങ്കിൽ സ്വയം മാറും. അതെ അതെ അത് അത് ആ കല്ല് തള്ളി അവിടെ ആ യുറീറ്ററിന്റെ തടസ്സം മാറ്റിയാലേ പറ്റുള്ളൂ. അപ്പൊ ഈ എല്ലാ ഈ കല്ലുകൾക്കും ചെയ്യേണ്ട അതിന് മരുന്ന് കഴിച്ചിട്ട് മറ്റേ സർജറി ചെയ്ത് മാറ്റുന്നതായിരിക്കും നല്ലത് അല്ലേ? അത് സർജന് യൂറോളജിസ്റ്റിനെ അടിയന്തരമായിട്ട് കാണുക.
നെഫ്രോളജിസ്റ്റ് അല്ല, നെഫ്രോളജിസ്റ്റിനെ കാണുമ്പോൾ നെഫ്രോളജിസ്റ്റ് സർജറി ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അത് യൂറോളജിസ്റ്റിനെ റെഫർ ചെയ്യും. ശരി, നെഫ്രോളജിസ്റ്റിനെ കണ്ടാലും മതി. അത് ഞങ്ങള് പറയില്ല. പിന്നെ ചികിത്സ വിധിച്ച നിലയിൽ ഒരു അലോപ്പതി കൺസൾട്ടേഷൻ ആണ് ഇപ്പൊ നടത്തിയത്. അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ അല്ല, അങ്ങനെയല്ല. ഈ നമുക്ക് തുടക്കത്തിൽ ഇപ്പൊ ഹോമിയോപ്പതി കഴിച്ചിട്ട് കല്ലിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്ന സമയത്ത്, അതിൻ്റെ സൈസ് ചെറുതായിരിക്കുന്ന സമയത്ത് മരുന്ന് ഓരോ സിസ്റ്റത്തിന് അതിൻ്റേതായ ഗുണവും ദോഷവുമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ ഡോക്ടർമാർ പറയുന്നതനുസരിച്ചിട്ട് ആ മരുന്ന് കഴിക്കുക. പക്ഷേ ഒരു വലിപ്പം കൂടി തടസ്സമുണ്ടായാൽ പിന്നെ ഹോമിയോപ്പതിക്ക് റോളില്ല. അവിടെ പിന്നെ നമുക്ക് ചിലപ്പോൾ സർജറി വേണ്ടി വന്ന സർജറി, അതല്ലെങ്കിൽ സ്റ്റെൻഡ് ഇട്ട് തടസ്സം മാറ്റേണ്ടി വരും. ഇപ്പം യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ചില സമയത്ത് ഭയങ്കര പോച്ചിലും വേദനയാണ്. അത് യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്ക് നോക്കണം. അതിന് ആൻറ്റിബയോട്ടിക്കുകൾ വേണമെങ്കിൽ കഴിക്കണം. കൃത്യമായി പരിശോധനകൾ നടത്തുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങളിൽ. കാരണം രോഗം തിരിച്ചറിഞ്ഞ ഒരവസ്ഥയിൽ തീർച്ചയായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഡോക്ടറുടെ ഉപദേശം കൃത്യമായി സ്വീകരിക്കുക, സ്വയം ചികിത്സകൾ ഒഴിവാക്കുക. നിങ്ങളുടെ യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. മൂത്രം പരിശോധിക്കുന്നത് ഒക്കെ, ഏത് ടൈപ്പ് സ്റ്റോൺ ആണ് നിങ്ങൾക്ക് വന്നത്, അപ്പോൾ അങ്ങനെയെല്ലാം ചികിത്സിച്ചാൽ മാത്രമേ. നേരത്തെ നമ്മൾ ക്രിയാറ്റിൻ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പം അത് കുഴപ്പമില്ല. ക്രിയാറ്റിൻ നോക്കുന്ന നമ്മൾ വൃക്കനാശത്തിൻ്റെ കാര്യത്തിലാണ്. ഇതിനകത്ത് സ്റ്റോൺ നോക്കുന്ന നമുക്ക് മെഗ്നീഷ്യം നോക്കണം, പിന്നെ യൂറിക് ആസിഡ് നോക്കണം, അങ്ങനെയുള്ള ഒരുപാട് ലവണങ്ങൾ നോക്കണം. അപ്പോൾ ഈ പറഞ്ഞ അനുസരണത്തിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക കേട്ടോ. ശരി, നന്ദി. ലൈറ്റ് ഹൗസിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം. നമുക്ക് തുടരാം. ഡോക്ടർ, നേരത്തെ പറഞ്ഞ വേദനയില്ലാത്ത ലക്ഷണങ്ങൾ ഡോക്ടർ നമ്മുടെ ഈ അസുഖത്തിന് സൈലൻ്റ് ആയിട്ട് വരുന്ന, പക്ഷെ വയലൻ്റ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് വളരെ കൃത്യമായി വേദന ഉളവാക്കുന്ന ഒരവസ്ഥ എങ്ങനെ നമുക്ക് ഇതിൽ വേദന ഇല്ലാത്തതാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഈ രോഗം നിർണ്ണയിക്കാനും തിരിച്ചറിയാനും ഒക്കെ സമയമെടുക്കുന്ന ഒരവസ്ഥയുണ്ട്. കല്ലിൻ്റെ സൈസ് കൂടുന്ന വർഷങ്ങളെടുക്കും. അതെ, വർഷങ്ങളെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഏത് സ്ഥലത്ത് കല്ല് വരുന്നു എന്നതിനാണ് പ്രാധാന്യം വരുന്നത് ഈ വേദനയ്ക്ക്. നമുക്കൊരു കോളിലേക്ക് പോലെ. ഹലോ. ഹലോ. ആ പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ, എന്താ പേര്? എന്റെ പേര് സജിതയാണ്. ആ സബിത, എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ പാലക്കാട് നിന്നാണ്. പാലക്കാട്. ചോദിച്ചോളൂ, എന്താണ് സംശയം? സബിത, ഫോണിൽ ശ്രദ്ധിക്കുക, ടി വിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? കേട്ടോ, ടി വി കുറച്ച് കുറച്ച്. കല്ലുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞത്? കല്ലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കല്ലുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? നമ്മളിപ്പോ ട്രീറ്റ്മെന്റിലൂടെ നമ്മള് ഇങ്ങനെ കല്ലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അത് ഒരിക്കൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സാധ്യത ഉണ്ട്. അപ്പൊ കല്ല് തിരിച്ചറിയാനായിട്ട് നമുക്ക് വിവിധമായ ടെസ്റ്റുകളുണ്ട്. മൂത്രം പരിശോധിക്കുക, പിന്നെ അൾട്രാസൗണ്ട് ചെയ്യാം, ഐ വി പി എന്ന് പറയുന്ന ഒരു എക്സ്റേ എടുക്കാം, ഐ വി യു ചെയ്യാം,
അങ്ങനെ ഒരുപാട് പിന്നെ വലിയ കല്ലുകളാണ് മൂത്ര സിസ്റ്റോസ്കോപ്പി ചെയ്ത് നോക്കും, അത് എവിടെയാണ് എന്താണ് തടസ്സം ഉണ്ടാക്കിയിരിക്കുന്നത്, അങ്ങനെ വിവിധ പരിശോധനകളുണ്ട്. മരണത്തിന് നേരിട്ട് കാരണമാകുന്നതിന് പകരം നമുക്ക് വൃക്കയെ നശിപ്പിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മരണത്തിലോട്ട് നയിക്കുകയല്ലേ. അങ്ങനെയാണ്. ഇപ്പോ ഭക്ഷണ രീതികളൊക്കെ നമ്മള് മാറ്റേണ്ടി വരും അതിനുള്ളതൊക്കെ. ഭക്ഷണ രീതികൾ ഇപ്പോ നമുക്കിപ്പോ കല്ലുണ്ടായാൽ ഏത് രീതി, ഇപ്പൊ യൂറിക് ആസിഡിന്റെ കല്ലുണ്ടായാൽ പ്രോട്ടീൻ കുറയ്ക്കേണ്ടി വരും, കാൽഷ്യം കല്ലുണ്ടായാൽ കാൽഷ്യമായിട്ട് ബന്ധം ഓക്സലേറ്റ്. ചെറുതൊക്കെ ആണെങ്കിൽ ഇപ്പൊ ചെറിയ നമ്മള് സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതാണോ? സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ സാധാരണ മൂത്രത്തിൽ കൂടെ തന്നെ കല്ല്, വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കല്ലുകൾ, കുറച്ച് മണൽത്തരിയുടെ വലിപ്പത്തിലുള്ള കല്ലുകളൊക്കെ കുറച്ചങ്ങ് പോവും. ആ 5 mm കുറഞ്ഞ കല്ലുകൾ നമ്മൾ വലിയ ചികിത്സയില്ലാതെ തന്നെ പോവും. ഇത് കാരണം നമുക്ക് വിവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, പിന്നെ വെള്ളം കുറച്ച് കുടിക്കുക. വെള്ളം കുറച്ച് കുടിക്കുന്നത് മൂലം ഉണ്ടാവാം. സ്ത്രീകൾക്കാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ കൂടെ കൂടെ വരുന്നവർക്ക്, പാർഷ്യലി ട്രീറ്റഡ് ആയിട്ടുള്ളവർക്ക്, പിന്നെ ഡയറ്റിൽ നമ്മളിപ്പോൾ അമിതമായ ഉപയോഗമുള്ള ഈ പ്രോട്ടീൻസ്, ഇറച്ചി വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്ക്, കോഫി, ടീ, ബിയർ, പിന്നെ അങ്ങനെയൊക്കെയാണ്. ചീര, വെണ്ടയ്ക്ക, ഇതിനുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കല്ലാണ് എന്ന് പരിശോധിച്ച് കണ്ടുപിടിച്ച് അത് എന്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് വന്നത് എന്ന് അറിഞ്ഞ് ഓരോ രോഗിക്കും വ്യത്യസ്തമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പരിപാടിയിൽ തന്നെ വിശദമായി ഇതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് കോളകളൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്കും ഉണ്ടാവും. ഇതിൻ്റെ അടുത്ത ഈ പരിപാടിയുടെ റീടെലികാസ്റ്റ് പുനഃസംപ്രേഷണം അടുത്ത ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ ഉണ്ട്. തീർച്ചയായും ഈ പരിപാടി മുഴുവൻ കാണുക. ഒരു ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഈ പരിപാടിയിൽ പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. ശരി, എന്നാൽ വിളിച്ചതിന് നന്ദി. അപ്പം ഈ കല്ലിൻ്റെ ഈ രോഗലക്ഷണങ്ങൾ നമുക്ക് എവിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഏത് തരത്തിൽ നമുക്ക് തുടങ്ങാം? ട്രീറ്റ്മെൻറ്റ് ഈ പറഞ്ഞ കണക്ക് ഫസ്റ്റ് മൂത്രപരിശോധന, ഏത് കല്ലാണ് എന്ന് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ കാൽഷ്യം കല്ലാണോ യൂറിക് ആസിഡിൻ്റെ വ്യത്യാസമുണ്ടല്ലോ, ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്. മൂത്രത്തിൽ കല്ലാണെങ്കിൽ ഇതിനകത്ത് കാരണം, കല്ല് ഏത് തരത്തിലുള്ളതാണ് എന്നനുസരിച്ചിട്ട് ചികിത്സയുണ്ട്. പിന്നെ ഇതിൻ്റെ മെഗ്നീഷ്യം ലെവല്, ഇതിൻ്റെ കമ്പയിൻ ചെയ്യുന്ന കാൽഷ്യം, സോഡിയം, പിന്നെ യൂറിക് ആസിഡ്. ഇപ്പോൾ യൂറിക് ആസിഡ് കല്ലുകളാണെങ്കിൽ യൂറിക് ആസിഡ് കുറയ്ക്കണം, അപ്പോൾ അതിനുള്ള മരുന്നുകൾ, ഇൻടേക്ക് കുറയ്ക്കണം പ്രോട്ടീൻ്റെ. അപ്പം ചികിത്സ നമ്മൾ നിശ്ചയിക്കുന്നത് ആദ്യം നമുക്ക് കല്ല് എവിടെ ഇരിക്കുന്നു, എത്രത്തോളം വലിപ്പമുണ്ട്, അതെന്ത് തടസ്സമുണ്ടാക്കുന്നു, ഏത് തരം കല്ലാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ചികിത്സ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, ഈ ചില മരുന്നുകൾ കിഡ്നി സ്റ്റോണിന് കാരണമാകുന്നൊരു ഒരിതുണ്ട്. ചില മരുന്നുകൾ, മറ്റസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ, പിന്നെ മറ്റ് അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ, ക്യാൻസറിനൊക്കെ കഴിക്കുന്ന മരുന്നുകൾ ഇതിനകത്ത് കുറച്ചുണ്ടാക്കുന്നുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. ഓരോ മരുന്നുകൾക്കും സൈഡ് എഫക്ട്സ്, ഇപ്പോൾ പ്രഷറിനുള്ള മരുന്നുകളിൽ പൊട്ടാസ്യം കൂടുതലാണെങ്കിൽ അത് ഹാർട്ടിൻ്റെ രോഗികൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇതാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി അതും ഉണ്ടാക്കാം. എന്നാലും അതൊരു അതുണ്ടാക്കാം. അപ്പോൾ അതിനുള്ള മരുന്നുകൾ, ഇപ്പോൾ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ വർഷങ്ങളോളം, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾക്ക് ഇതിനൊരു അഡിക്റ്റീവ് ആവാൻ എന്നുള്ളതല്ലാതെ ഒരു സപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ഇതാണ് ആവശ്യമുള്ള സപ്ലിമെന്റ് എന്ന് വെച്ചാൽ കുറവ് വരികയാണ്. തീർച്ചയായും.
കൂടുതലാവുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും ഉണ്ടാവുന്നുണ്ട് ഡോക്ടർ. ഈ പ്രധാനമായും നമ്മൾ ഇതിന് മറ്റ് അസുഖങ്ങളുടെ ഒരു രോഗലക്ഷണമായ എന്തെങ്കിലും കാണാം? കാരണം സാധാരണ ചില കാര്യങ്ങൾ ഗൗട്ട് വരുന്ന ഒരു പേഷ്യൻ്റ്, യൂറിക് ആസിഡ് കൂടുതലുള്ള പേഷ്യൻറ്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം എന്ന് ഫോർസീൻ ചെയ്തിട്ട് നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാം. അല്ല ഞാൻ ചോദിച്ചത് ഇത് ഏതെങ്കിലും മറ്റൊരു രോഗത്തിലേക്ക് ലീഡ് ചെയ്യുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കിഡ്നിയിൽ കല്ലുള്ളത് കിഡ്നിയുടെ കിഡ്നി ഫെയിലോട്ട് നയിക്കാം, റീനൽ ഫെയിലോട്ട് നയിക്കാം. ഏറ്റവും അത് എവിടെ ഇരിക്കുന്നു, ആ ഇരിക്കുന്ന കോശങ്ങൾ നശിക്കുമല്ലോ. അപ്പോൾ ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒബ്സ്ട്രക്റ്റീവ് ഉറപ്പതി വരും. അതെ അതെ. അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രധാനമായും കിഡ്നിയുടെ ഒരു നാശത്തിന് കാരണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം, പ്രൊലോങ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക്. ഈ സാധാരണ കോണ്ടാക്ട് ഒരു കോളിലേക്ക് കോണ്ടാക്ട്. ഹലോ, ഹലോ, ആ ആരാണ് സംസാരിക്കുന്നത്? വാടകര. ചോദിച്ചോളൂ, എന്താ സംശയം? ഹലോ ഡോക്ടർ, ഞാൻ 20 കൊല്ലം മുന്നേ എനിക്ക് കല്ലിന്റെ അസുഖം പറഞ്ഞു. അതിനുശേഷം എന്ന് പറഞ്ഞാല് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ മൂത്രം വെച്ച് കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് സംശയം കണ്ടിട്ടുണ്ട്. എത്ര വയസ്സുണ്ട്? എനിക്ക് 53 വയസ്സ്. നമ്മൾ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല. അന്ന് എന്ന് പറഞ്ഞാൽ ഒരു അനിയൻ ഡോക്ടർ എന്ന് പറഞ്ഞ വെള്ളിമാടം കൊണ്ടുവന്ന് കോഴിക്കോട്. നമുക്ക് അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് നോക്കണം, പ്രോസ്റ്റേറ്റ് വീക്കം വല്ലതും ഉണ്ടോ, പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യണം, യൂറിനറി ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ എല്ലാം നോക്കിയതിന് ശേഷമേ അസുഖം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അത് ശരി. ഇപ്പം വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം 5-6 പ്രാവശ്യം 7 പ്രാവശ്യം ഇങ്ങനെ മൂത്ര വെച്ചുകൊണ്ടിട്ടുണ്ട്. മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഡയബറ്റീസോ എന്തെങ്കിലും ഉണ്ടോ? അതെല്ലാം കൺട്രോളാണ്, നിയന്ത്രണത്തിലാണ്. നമുക്ക് പരിശോധനയിലൂടെ പറയാൻ സാധിക്കുള്ളൂ. മൂത്രം കൂടുതൽ പോകുന്ന ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകാനായിട്ടുള്ള ടെൻഡൻസി കല്ലിനുണ്ടാവാം, പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടെങ്കിൽ വരാം, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരാം, ഡയബറ്റീസ് ഉണ്ടെങ്കിലും വരാം. അപ്പോൾ ഇതിലേതാണ് കാരണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ പരിശോധനകൾ വേണ്ടി വരും. ഒരു ഡോക്ടറെ സമീപിക്കൂ. നെഫ്രോളജിയിൽ കാണിച്ചാലും യൂറോളജി കാണിച്ചാലും സ്വാഭാവികമായിട്ട് ചികിത്സിക്കും. താങ്ക് യു. ശരി, തീർച്ചയായും ഡോക്ടർ. എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരുപാട് കാരണങ്ങൾ ഈ രോഗത്തിലേക്ക് നയിക്കുന്നു. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന്, എന്നാൽ ഇത് വളരെ സങ്കീർണവുമാണ്. ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രധാനമായും നമുക്കിത് ചെയ്യാൻ കഴിയുന്നത് ഒരു വ്യായാമവും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു എക്സസൈസ് മീൻസ് നമ്മുടെ ഒരു സാധാരണഗതിയിലുള്ള എക്സസൈസിന് നല്ല റോളുണ്ട്. ഉണ്ട് എക്സസൈസിന്. ഇതെല്ലാം ഇൻജെക്ട് ചെയ്ത് ഇത് പോകുന്നു, സെറ്റ് ചെയ്തു, സെറ്റ് ലാൻസ് ആക്റ്റീവായിട്ട് വരുന്നു. ഇതെല്ലാം ആ സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്നു, ചെയ്യുന്നുണ്ട്. ഇത് ഇത് ഈ ഈ സിസ്റ്റം മൊത്തം ആക്റ്റീവായിട്ട് എക്സസൈസ് ചെയ്ത് എല്ലാ എല്ലാ അസുഖത്തിനും ഒരു ബട്ട്. ഈ നിർജ്ജലീകരണം എനിക്ക് തോന്നുന്നു, സ്വെറ്റിംഗ് വളരെയധികം, ഇങ്ങനെയുള്ള രോഗികൾക്ക് സ്വെറ്റിംഗ് ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പം വ്യായാമത്തിലൂടെ സ്വെറ്റിംഗ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം കൂടുതൽ കുടിക്കേണ്ടി വരും. അതെ. അല്ല, ഞാൻ ഈ വെള്ളത്തിൻ്റെ ഒരു കൺസംപ്ഷനെ സംബന്ധിച്ച് നിയന്ത്രണങ്ങൾ ഈ രോഗത്തിന് സാധാരണ ഇല്ലേ എന്നുള്ളതാണ്. വൃക്കരോഗത്തിൻ്റെ ജി എഫ് ആർ കുറയുന്നതനുസരിച്ചാണ് നിയന്ത്രണം വരുന്നത്. അല്ലാത്ത രോഗികൾക്ക് നിയന്ത്രണമൊന്നുമില്ല. ജി എഫ് ആർ ഇപ്പോൾ വളരെ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും വൃക്കയ്ക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരുന്നത്. ഒരു കോളുണ്ട്. ഹലോ, ഹലോ, ആ ചോദിച്ചോളൂ. ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ, എൻ്റെ പേര് രാധാകൃഷ്ണൻ, എറണാകുളത്താണ് സംസാരിക്കുന്നത്. ചോദിച്ചോളൂ, എന്താ സംശയം? ഡോക്ടർ പറഞ്ഞോളൂ. നമസ്തേ ഡോക്ടർ. നമസ്തേ. എനിക്ക് 2 വർഷമായിട്ട് കിഡ്നി പ്രോബ്ലം ഉണ്ട്. അപ്പോ എന്റെ ക്രിയാറ്റിൻ 2.4 ആണ്, പിന്നെ പൊട്ടാസ്യം 3.5 ആണ്, യൂറിയ 47. അപ്പൊ ഇപ്പൊ മരുന്ന് കഴിക്കണ്ടായിരിക്കുന്നത്, മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് മുടക്കാതെ തന്നെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇതാക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇപ്പൊ ഇറച്ചിയും മീനൊക്കെ കുറച്ചാ കഴിക്കുന്നത്, മീൻ കഴിക്കാറുണ്ട്, ഇറച്ചി കുറച്ചാ കഴിക്കുന്നത്, മറ്റൊന്ന് ലീച്ച് ചെയ്തിട്ട് വെജിറ്റബിൾസ് കഴിക്കാറുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനാണ്. അല്ല, ഇപ്പൊ ക്രിയാറ്റിൻ 2.4 ഉണ്ടല്ലോ. അതെ. അപ്പൊ വൃക്കനാശം തുടങ്ങിയെന്ന് വേണം കരുതാൻ.
പിന്നെ ഡയബറ്റീസോ പ്രഷറോ എല്ലാം ഉണ്ടോ? ഡയബറ്റിക്സ് ഇല്ല, പ്രഷർ ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രഷർ നോർമലാണ്. പ്രധാനപ്പെട്ട കാരണങ്ങളിൽ രണ്ടെണ്ണം ഡയബറ്റീസും പ്രഷറുമാണ്. ഇപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞു, പ്രഷർ മൂലമായിരിക്കാം എന്ന് പറഞ്ഞോ? ഇല്ല, പ്രഷർ പിന്നെ ഒരു 10-20 വർഷമായിട്ട് ഉള്ളതാണേ. അപ്പൊ ഇതിന് അതിനിടയ്ക്ക് കുറച്ച് പൊട്ടാസ്യം കൂടി. ഞാൻ ഈ നെല്ലിക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നെല്ലിക്ക ധാരാളം കഴിക്കുമായിരുന്നു. അപ്പൊ നെല്ലിക്ക കഴിച്ച് പൊട്ടാസ്യം കൂടി, അങ്ങനെ ഹോസ്പിറ്റലിൽ പോയത്, തളർച്ച ഉണ്ടായി. അപ്പോഴാണ് ഇത് നോക്കുന്നത്, കിഡ്നിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോഴാണ് അന്ന് 2.6, 3.1 വരെ ഉണ്ടായിരുന്നു ക്രിയാറ്റിൻ. പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് ഇപ്പൊ 2.4 ആണ്. പൊട്ടാസ്യം 3.5 ഉള്ളു. യൂറിയ 47. യൂറിയ അന്ന് ആദ്യം വളരെ കൂടുതൽ ഉണ്ടായിരുന്നു, യൂറിയ 150 മേലൊക്കെ ഉണ്ടായിരുന്നു. ഹീമോഗ്ലോബിൻ എത്രയുണ്ട്? ഹീമോഗ്ലോബിൻ അത് നോർമലാണ് സാറേ. പിന്നെ സിറം, ബൈകാർബണേറ്റ്, കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെ നോക്കണം. ബാക്കിയുള്ളതെല്ലാം നോർമലാണ്. നോർമലാണ്. അപ്പോൾ വൃക്കനാശത്തിന് കാരണത്തിന്റെ ഒരു സൂചനയാണ് ക്രിയാറ്റിൻ കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഇപ്പോൾ പൊട്ടാസ്യം കൂടുതൽ അരിച്ചു വിടാനുള്ള ശേഷി കിഡ്നിക്ക് കുറയും. അപ്പോൾ അത് പൊട്ടാസ്യം അടങ്ങുന്ന ആഹാരം നമ്മൾ കൂടുതൽ എടുക്കാതിരിക്കുക. അതങ്ങനെ പോകട്ടെ. പിന്നെ പയർ, പരിപ്പ്, പാല്, ഇറച്ചി, മീൻ, ഇതിനകത്തൊക്കെ കൂടുതൽ പിന്നെ പ്രോട്ടീനുണ്ട്. പ്രോട്ടീനുള്ളത് കൊണ്ട് കൂടുതൽ കഴിച്ചാൽ ക്രിയാറ്റിൻ കൂടും. അതുപോലെ യൂറിക് ആസിഡ് കുറയും. കൂടുതൽ കടിച്ചാൽ യൂറിക് ആസിഡ് കൂടും. അപ്പോൾ യൂറിക് ആസിഡ് കുറയണം. അതെല്ലാം നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഡോക്ടർ പറയുന്ന അതേ ഡയറ്റിൽ പോവുക. കൂടുതൽ ഉപ്പ് പറഞ്ഞത് ചെറിയ മത്സ്യം കഴിക്കാന്ന് പറഞ്ഞിരുന്നു. ആ, അതിൻ്റെ അളവ് കൂടണ്ട, ചെറുതായാലും വലുതായാലും. ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശാനുസരണം ഭക്ഷണക്രമം പാലിക്കുക. നമുക്കൊരു അസുഖം വന്ന സ്ഥിതിക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന തരത്തിൽ, ഡോക്ടർ പറയുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുക. അങ്ങനെയാണ് നമുക്ക് എപ്പോഴും ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുക. ശരിയാണ്. ഒരു ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്, അത് മതിയാ? വെള്ളം അത് മതി. ഒരു ഒരു 4 ഗ്ലാസ്, 5 ഗ്ലാസ്, 6 ഗ്ലാസിന് അപ്പുറം പോകണ്ട. ഇപ്പൊ ഈ കഴിക്കുന്ന മരുന്ന് എന്ന് ഞാൻ പറയട്ടെ സാറേ? എന്താ? ആ പറഞ്ഞു. അൽഫാഡോൾ കഴിക്കുന്നുണ്ട്, ബെൽട്ടാം കഴിക്കുന്നുണ്ട്, പിന്നെ ഓർസിബെസ്റ്റ് കഴിക്കുന്നുണ്ട്, ഡൈറ്റോർ, ഇതാണ് കഴിക്കുന്നത്. അപ്പൊ ഇത് വല്ല മാറ്റം വരുന്ന ഡെറിഫ്ലൈൻ അല്ല? അത് നമ്മൾ ഈ ഫോൺ പ്രോഗ്രാം വഴി നമ്മൾ മരുന്നുകൾ മാറ്റുകയില്ല, നേരിട്ട് കണ്ട് പരിശോധിച്ച് നമുക്ക് പരിശോധിച്ചാൽ വേണമെങ്കിൽ ചില കാര്യങ്ങളിൽ മാറ്റം വേണ്ടി വരുന്നാൽ മാത്രമേ മാറ്റം. ഇപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടറെ തന്നെ കാണുക. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റുകളൊക്കെ പലതും ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, നമുക്ക് വളരെ കൃത്യമായി പഠിച്ചാണ് പല രോഗികളും ഈ കാര്യത്തിനെ കുറിച്ച് പറയുന്നത്. അല്ല, വൃക്കരോഗികളെ സംബന്ധിച്ചുള്ള അവരെ തിരിച്ചറിയുമ്പോൾ തിരിച്ചറിയാം സ്വാഭാവികമായിട്ടും അവർക്ക്. ഡോക്ടർമാരെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഡോക്ടർ, ഇത് വളരെ ചെലവേറിയ ഒരു ചികിത്സയാണോ ഈ മൂത്രത്തിലെ കല്ല്? ഞാൻ പറഞ്ഞത് കിഡ്നി ഫെയിൽ തുടക്കത്തിലാണെങ്കിൽ ചിലവ് തരമീന കുറവുള്ള ചികിത്സയാണ്. കൂടുതലാവുമ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ചികിത്സ മാറും. ഇപ്പോൾ ഈ ഹൈഡ്രോനെഫ്രോസിസ് വന്നു, ഇറിട്ടറിൽ സ്റ്റോൺ ഉണ്ട്, സ്റ്റെൻഡിങ് വേണം ചികിത്സ. പിന്നെ സ്വാഭാവികമായിട്ടും ചിലവേറിയ ചികിത്സയാണ്. ലിത്തോപ്ട്രസി ചെയ്യണം. ലിത്തോപ്ട്രസി ചെയ്താൽ ഒരു സിറ്റിംഗ് പോരാതെ വരും. അപ്പോൾ ഒരു സിറ്റിങ്ങിന് ഏകദേശം 10,000 രൂപ അടുപ്പിച്ച് വരും. അങ്ങനെ ഒരു 3 സിറ്റിംഗ് ആകുമ്പോൾ അങ്ങനെ അങ്ങനെ ചിലവ് വരും. അപ്പോൾ സൈസ് അനുസരിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചറിയുന്ന സമയം. അതെ. ഇപ്പോൾ ഡോക്ടർ, നമ്മുടെ അശ്രദ്ധ മൂലം ഇത് തിരിച്ചറിയാതെ പോകുന്ന ഏതെങ്കിലും സാഹചര്യം ഉണ്ടാവാറുണ്ടോ? കാരണം മറ്റു രോഗങ്ങളിലൊക്കെ ചിലപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടാൽ ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ ഒരു മെഡിക്കൽ ചെക്കപ്പിന് വരുമ്പോൾ ചിലപ്പോൾ തിരിച്ചറിയുന്ന രോഗികളുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. കാരണം നമ്മുടെ ഒരു ശരാശരി മനുഷ്യന് സ്വന്തം ശരീരത്തിൽ എല്ലാ ഇൻവെസ്റ്റിഗേഷനും ചെയ്ത് തിട്ടപ്പെടുത്താൻ ഇവൻ ഡോക്ടർമാർ പോലും പറ്റിയാണ്. ഹലോ, ഹലോ, ഹലോ. ആ, എന്താണ് പേര്? ഹരിദാസ്. ഹരിദാസ്, എവിടുന്നാ ഹരിദാസ് വിളിക്കുന്നത്? കാസർഗോഡ് അല്ലേ? എന്താണ് ഹരിദാസിന്റെ സംശയം, ചോദിച്ചോളൂ. സാർ, ഇത് എനിക്ക് രണ്ട് ശരീരത്തിന് രണ്ട് സൈഡും കൂടി വേദന ഉണ്ടായിട്ടുണ്ടായി.
അപ്പൊ അത് നടുവേദന കുറച്ച് കാണിക്കണം. അപ്പൊ ഡോക്ടറെ കാണിച്ചിരുന്നാലും അത് മൂത്രത്തെ കല്ലിന്റെ ഒരു പ്രവണാന്നാ പറഞ്ഞത്. പ്രോബ്ലം ആണെന്ന് പറഞ്ഞോ? പറഞ്ഞു. അപ്പം മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവര് പറഞ്ഞു മൂത്രത്തിൽ കല്ലധികമാണ്, ധാരാളം വെള്ളം കുടിക്കണം. എവിടെ വേദന വന്നത്? വേദന ഈ പുറകു വശത്ത് വന്ന് ഫ്രണ്ടിലോട്ട് മാറിയോ? തുടയുടെ ഇടുക്കുകളിലോട്ട് മാറിയോ? രണ്ട് സൈഡിലും വേദനയായിരുന്നു. ഈ കല്ലിൻ്റെ കല്ലിൻ്റെ വേദനയെന്ന് പറയുന്നത് കല്ലിൻ്റെ എവിടെയാണ് ഇരിക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ട് വേദനയിൽ വ്യത്യാസം കാണും. അപ്പോൾ സാർ, എനിക്ക് ഒരു അഞ്ചു കൊല്ലം മുമ്പേ ഇതേ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പം സ്കാൻ അടക്കം ചെയ്ത് കിഡ്നിയുടെ സൈഡിലെ കൂടി കല്ലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഗുളികയും മരുന്നെല്ലാം കഴിച്ച് അന്ന് അതിൻ്റെ സൈസ് എത്ര ഉണ്ടായിരുന്നു? സൈസ് കൃത്യമായിട്ട് കൂടുതൽ സംഖ്യ 8 വർഷമായില്ല. അപ്പോൾ അത് കഴിക്കാൻ അല്ല, ഇപ്പോൾ നോക്കിയപ്പോൾ സൈസ് എത്ര ഉണ്ട്? ഇപ്പം സ്കാനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നോക്കിയിട്ട് പറഞ്ഞു. അയ്യോ, ഇപ്പോൾ നമുക്ക് സ്റ്റോണുള്ളവർ നമ്മൾ സ്ഥിരമായി അത് നമ്മൾ അത് അസസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അടിയന്തരമായിട്ട് ഡോക്ടറെ കണ്ടിട്ട് അനുബന്ധ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ചിട്ട് ചെയ്ത് അത് ഏത് സ്റ്റോണുണ്ടോ എന്ന് നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടതാണ്. ആയിക്കോട്ടെ, വേറൊരു സംശയമുണ്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് ലിംഗത്തിന് ഭയങ്കരമായിട്ടൊരു വേദനയാണ്, പുളച്ചിൽ അതാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ദേഹം വേദനയാണോ കൂടുതൽ? ദേഹം വേദന അല്ല, ലിംഗം, നമ്മുടെ ലിംഗത്തിന്റെ ആ ഒരു പുളച്ചൽ, മൂത്രം ഒഴിക്കാനുള്ള ഒരു പുളച്ചൽ. അല്ല, മൂത്രം പരിശോധിക്കാം. ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം മൂത്രം പരിശോധിക്കാം. മൂത്രത്തിൽ പഴുപ്പിന്റെ ഉണ്ടോ? പ്രോസ്റ്റ് എത്ര വയസ്സായി? വയസ്സ് 40. മൂത്രം പരിശോധിച്ച് കല്ലിന്റെ അംശം കൂടുതലാണെന്നാ പറഞ്ഞത്. ആ, അപ്പോൾ അതിൻ്റെ കല്ലുള്ളത് കൊണ്ടായിരിക്കാം. ഈ എരിച്ചിലൊക്കെ കല്ലിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അത് ഡോക്ടറെ അടിയന്തരമായിട്ട് കാണുക. അടുത്ത ചികിത്സാവിധികളിലേക്ക് പോവുക. കേട്ടോ? ഡോക്ടർ, നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാൻ കഴിയുമോ ഈ ഒരു അസുഖത്തിനെ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റ് ജീവിതശൈലി. പക്ഷേ ഒരു കാര്യം, ഈ ചായ, ഞാൻ അതിനൊരു സംശയം വന്നത്, ആധുനിക കാലത്തുള്ളൊരു ഭക്ഷണ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചായ, കാപ്പി, അല്ലെങ്കിൽ പച്ചക്കറികൾ, ഡയറി ഉൽപ്പന്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ മുമ്പും പണ്ടും ഇത് വളരെ സാധാരണമായി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് തന്നെ. ഉദാഹരണത്തിന് ചീര, ക്യാബേജ്, തക്കാളി തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ അത് ഈ ആധുനിക ജീവിതമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു 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 കൂടുതലായി കാണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. സോയാബീൻ അതെ അപകടകാരിയാണ്. അതെ, സോയാബീൻ നല്ലതാണോ? ചീരയല്ല, ചീര നമ്മളെല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത് അതെ. വെണ്ടയ്ക്ക അതെ നമ്മൾ പ്രൊമോട്ട് ചെയ്തത്. അതെ, മധുരക്കിഴങ്ങ്, അതെ, ഇതെല്ലാം നമുക്ക് കഴിക്കാവുന്ന അളവിൽ കൂടുതലാവുമ്പോൾ, സ്ഥിരം ഉപയോഗമാകുമ്പോൾ അതിനകത്തുനിന്ന് അടിഞ്ഞു കൂടുന്നതാണ് ഡെപ്പോസിഷൻ. എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് വളരെ കൃത്യമായി ഇതിന് സമീകൃതമായൊരു ആഹാര ശൈലി ഉള്ളതുകൊണ്ട്. അതെ, പിന്നെ വെള്ളം കുടിക്കുന്നത് തന്നെ നമ്മൾ 50% ശുദ്ധമായ ജലം കഴിക്കണം. നമ്മൾ മൊത്തം ജ്യൂസ് 50% മറ്റ് പാനീയങ്ങൾ ഒക്കെ കഴിക്കുമ്പോൾ, ചായ ആയാലും പിന്നെ ഫ്രൂട്ട് ജ്യൂസ് ആയാലും ഒക്കെ 50% ശുദ്ധമായ വെള്ളം കഴിക്കണം. അപ്പൊ പ്യുവർ വാട്ടർ നമ്മൾ മൊത്തത്തിൽ കഴിക്കുന്ന ശുദ്ധജലം കുടിക്കുക. അങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് അങ്ങനെയും ബാലൻസ് ചെയ്യാൻ പറ്റും. അതെ അതെ, ഇപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ആകുമ്പോൾ ജ്യൂസ് കണ്ടമാനം കഴിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഡയറി പ്രോഡക്ട്സ് കണ്ടമാനം കഴിക്കുന്നത്, ഇപ്പോൾ പാല് കുടിക്കരുതെന്നും പറയാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. അപ്പോൾ അമിതമായ പാല് കുടിച്ചാലോ? അപ്പോൾ അവിടെയാണ് നമ്മൾ അളവുകൾ ഒന്നും നമുക്ക് അളവുകൾ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടാണ്. സെഡൻറി ആയിട്ടിരിക്കുന്ന ഒരാൾ ബിയറും കഴിച്ചിട്ടങ്ങിരിക്കുന്നു ഇരിക്കുന്നു. അതെ, സെൻട്രേറ്ററുള്ള ഒരാളുടെ കാര്യം തന്നെയാണ്. തീർച്ചയായും ജീവിതശൈലി എല്ലാത്തിലും അനുബന്ധിച്ച് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രമീകരണം ശരിക്കും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഈ ഭക്ഷണം എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഫുഡ്സിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ബൈ പ്രോഡക്ട്സുകൾ ഉണ്ടാവും. ഈ കുട്ടികൾ, ഈ ന്യൂ ബോൺ ബേബീസിൽ ഇത് സാധാരണ നമുക്കങ്ങനെ ഏതെങ്കിലും അനുഭവം? ഈ ഗർഭിണികൾക്ക് അങ്ങനെ സാധാരണ ഇത്തരം വളരെ അതുമായിട്ട് കോറിലേറ്റ് ചെയ്ത് വളരെ ബന്ധപ്പെടുത്തിയ വളരെ പ്രാധാന്യം ഇതിനകത്തില്ല. അങ്ങനെ ഡോക്ടർ, നമുക്ക് സമയമായി അവസാനിപ്പിക്കാൻ. ലൈറ്റ് ഹൗസിൽ ഇന്ന് നാം ചർച്ച ചെയ്തത് വൃക്കയിലെ കല്ലുകളെക്കുറിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്താഴ്ച എത്തും വരെ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. നമസ്കാരം. നമസ്കാരം.